ഇന്ന് ഒന്നാമത്തെ പാഠം പഠിക്കാം. ആദിമകാല പ്രവാചകന്മാർ എന്ന പാഠം. പ്രവാചകന്മാർ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ദൈവത്തിന് എന്തെങ്കിലും മനുഷ്യരോട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ടെങ്കിൽ അത് പ്രവാചകന്മാരിലൂടെ ആയിരുന്നു മനുഷ്യരെ അറിയിച്ചിരുന്നത്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ഓരോ പ്രവാചകന്മാരുടെ കഥകളൊക്കെ പഠിച്ചു. ഏലിയാ പ്രവാചകന്റെയും ശമുവേൽ പ്രവാചകന്റെയും ഒക്കെ കഥകൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ പ്രവാചകന്മാരൊക്കെ വാമൊഴിയായിട്ട് പ്രസംഗിക്കുന്നവരായിരുന്നു. ഇവരിൽ ചിലർ മാത്രമാണ് ഇവരുടെ പ്രവചനങ്ങളൊക്കെ എഴുതി വച്ചത്. ഇങ്ങനെ എഴുതി വച്ച പ്രവാചകന്മാരെ എഴുതുന്ന പ്രവാചകന്മാർ അല്ലെങ്കിൽ റൈറ്റിംഗ് പ്രോഫറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ആദ്യകാലത്തുള്ള ചില പ്രവാചകന്മാർ അവരുടെ പ്രവചനങ്ങളൊന്നും രേഖപ്പെടുത്തിയില്ല. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഈ രാജാക്കന്മാരുടെ ചരിത്രം എഴുതിയവരിലൂടെയാണ് നാം പലപ്പോഴും മനസ്സിലാക്കിയത്. അങ്ങനെ പ്രവചനങ്ങളൊന്നും രേഖപ്പെടുത്താത്ത മൂന്ന് പ്രവാചകന്മാരെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അവർ നാഥാൻ, ഏലിയാവ്, എലീഷ എന്നീ പ്രവാചകന്മാരാണ്. ഈ മൂന്ന് പേരിൽ ഒരുവനായ നാഥാൻ പ്രവാചകനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ദാവീദിൻ്റെ പാഠത്തിലും ശലോമോൻ്റെ പാഠത്തിലുമായിട്ട് പഠിച്ചതാണ്. ദൈവത്തിൻ്റെ സ്ഥാനപതികളായ രാജാക്കന്മാരൊക്കെ ദൈവേഷ്ടത്തിനെതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ അവരെ തിരുത്തുവാനും പ്രവാചകന്മാരെ ദൈവം നിയോഗിച്ചു. അങ്ങനെ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ മൂന്ന് പേരും ദൈവത്തിൻ്റെ വക്താക്കളായിട്ട് പ്രവർത്തിച്ചവരാണ്. ഇവർ ഇസ്രയേലിൽ ക്രിസ്തുവിന് മുൻപ് 9-10 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരാണ്. ആദ്യം നമുക്ക് നാഥാൻ പ്രവാചകനെ കുറിച്ച് നോക്കാം. നാഥാൻ പ്രവാചകനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് എന്ന് എനിക്കറിയാം. നാഥാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ നൽകി എന്നാണ്. ദാവീദ് രാജാവിൻ്റെ ഭരണകാലത്ത് ഇസ്രയേലിലുണ്ടായിരുന്ന പ്രവാചകനായിരുന്നു നാഥാൻ. നാഥാൻ പ്രവാചകനെക്കുറിച്ചുള്ള ആദ്യത്തെ അറിവ് നമുക്ക് ലഭിക്കുന്നത് ദാവീദ് രാജാവ് ദൈവത്തിന് ഒരു മന്ദിരം പണിയുവാൻ ആഗ്രഹിക്കുന്ന സംഭവത്തോട് അനുബന്ധിച്ചാണ് നാഥാൻ പ്രവാചകനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. 2 ശമുവേൽ 7-ാം അധ്യായവും 1 ദിനവൃത്താന്തം 17-ാം അധ്യായവും നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ ദാവീദ് തനിക്ക് ദൈവത്തിന് ഒരു ആലയം പണിയുന്നതിന് തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകനോട് അറിയിക്കുകയും നാഥാൻ പ്രവാചകൻ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നതായിട്ട് കാണാം. പിന്നീട് നാഥാൻ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകും. തനിക്ക് ഒരു ആലയം പണിയുവാൻ ദാവീദിൻ്റെ പുത്രനെയാണ് താൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നാഥാനിലൂടെ ദാവീദിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവത്തോടെയാണ് നാഥാൻ പ്രവാചകനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ദാവീദിൻ്റെ കഥ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ദാവീദ് രാജാവ് ഊരിയാവിൻ്റെ ഭാര്യയായ ബത്ഷേബയെ ചതിവിലൂടെ ഊരിയാവിനെ കൊന്ന് സ്വന്തമാക്കിയ കഥ. അപ്പോൾ ദാവീദ് രാജാവിന് ഒരു കഥയിലൂടെ രാജാവിൻ്റെ തെറ്റിൻ്റെ ആഴം പറഞ്ഞു കൊടുത്ത പ്രവാചകനാണ് നാഥാൻ. ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ അവിടെ ദാവീദിനോട് പറയുന്നുണ്ട്. ഈ കഥ അറിയാത്തവർ 7-ാം ക്ലാസ്സിലെ ദാവീദിൻ്റെ കഥ 3-ാമത്തെ ചാപ്റ്റർ 1 കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാകും. അന്ന് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് രാജാവ് ഒരുപാട് പശ്ചാത്തപിച്ചു. അങ്ങനെ അദ്ദേഹം അനുതാപത്തോടെ എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. പിന്നീട് ദാവീദ് പ്രായാധിക്യത്തിലായപ്പോൾ ദാവീദിൻ്റെ മറ്റൊരു മകനായ അദോനിയാവ് രാജ്യാവകാശിയായി സ്ഥാനമേൽക്കുവാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ അതിനെ മറികടന്ന് ദാവീദിൻ്റെ ഭാര്യയായ ബത്ഷേബയുമായിട്ട് ആലോചിച്ച് ശലോമോനെ രാജാവാക്കുവാൻ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചത് നാഥാൻ പ്രവാചകനാണ്. നാഥാൻ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചതറിഞ്ഞിട്ട് ദാവീദ് ദൈവാലയ നിർമ്മാണം ഉപേക്ഷിച്ചുവെങ്കിലും നാഥാൻ പ്രവാചകന്റെ പ്രേരണയാൽ ദൈവാലയ ആരാധനയ്ക്ക് കീർത്തനങ്ങൾ തയ്യാറാക്കിയതായിട്ട് പിന്നീട് നമുക്ക് കാണാവുന്നതാണ്. ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണെന്ന ബോധ്യത്തോടെ പ്രവർത്തിച്ച് ലൗകിക അധികാരികളെ ഭയക്കാതെ ദൈവസന്ദേശം അവരുടെ മുഖത്ത് നോക്കി പ്രസ്താവിക്കുന്ന പ്രവാചക പാരമ്പര്യത്തിലെ പ്രഥമ ഗണനീയനാണ് BC 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നാഥാൻ പ്രവാചകൻ.
നമുക്ക് ഇനി ഏലിയ പ്രവാചകനെ കുറിച്ച് പഠിക്കാം. ഏലിയ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ ദൈവം എന്നാണ്. ശലോമോൻ രാജാവിന്റെ കാലത്തിന് ശേഷം ഇസ്രയേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. തെക്കേ ഇസ്രയേൽ എന്നും വടക്കേ ഇസ്രയേൽ എന്നുമാണ് ഇവ അറിയപ്പെട്ടത്. ഇതിലെ വടക്കേ ഇസ്രയേൽ ഭരിച്ച ആഹാബ് രാജാവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകനാണ് ഏലിയാവ്. ഈ ആഹാബ് എന്ന് പറയുന്നത് ഇസ്രയേലിലെ ക്രൂരന്മാരായ രാജാക്കളുടെ ഗണത്തിൽപ്പെട്ട ഒരാളായിരുന്നു. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ കാക്ക അപ്പം കൊടുത്ത കഥയൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഏലിയ പ്രവാചകനാണ് അന്ന് കാക്ക അപ്പം കൊടുത്തതായിട്ട് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കഥ? ദൈവേഷ്ടത്തിന് വിരോധമായി പ്രവർത്തിച്ച രാജാവായിരുന്നു ആഹാബ്. അതുകൊണ്ട് തന്നെ ആ നാട്ടില് ദൈവകോപത്താൽ 3 വർഷത്തേക്ക് വരൾച്ച വരുമെന്ന് ഏലിയ പ്രവാചകൻ വഴി ആഹാബ് രാജാവിനെ അറിയിക്കുകയും ഇത് അറിയിച്ച ഏലിയ പ്രവാചകനോട് ആഹാബിന് ദേഷ്യം തോന്നുകയും കൊല്ലുവാൻ അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവകൽപ്പന പ്രകാരം കെരീത്തോട്ടിനരികെ ഒളിച്ചു താമസിക്കുന്ന ഏലിയ പ്രവാചകന് മലങ്കാക്കയുടെ കയ്യിൽ അപ്പവും ഇറച്ചിയും കൊടുത്തുവിടുന്ന അത്ഭുതകരമായ കഥ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നീട് അദ്ദേഹം സരഫാത്തിലെ വിധവയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നും അപ്പവും വെള്ളവും ചോദിക്കുകയും എന്നാൽ അവരുടെ ദാരിദ്രാവസ്ഥ അവരെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഏലിയ പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ച് അവരുടെ കയ്യിലുള്ള മാവ് വെച്ച് അവരപ്പം ഉണ്ടാക്കുകയും അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തപ്പോൾ അവരുടെ കയ്യിലുള്ള മാവും എണ്ണയും വർദ്ധിച്ചു വരുവാൻ അത് കാരണമായി മാറി. ഇതും നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച കഥയാണ്. ഈ സംഭവങ്ങളാണ് ഏലിയ പ്രവാചകന്റെ പ്രവർത്തനങ്ങളുടെ 1-ാം ഭാഗമായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. വരൾച്ച അവസാനിക്കാറായപ്പോൾ 3 വർഷം കഴിഞ്ഞാണ് പ്രവാചകൻ വീണ്ടും ആഹാബ് രാജാവിനെ കാണുന്നത്. ബാലിനെയാണോ യഹോവയാണോ ജനങ്ങൾ ആരാധിക്കേണ്ടത് എന്നുള്ള തർക്കമുണ്ടാവുകയും ബാലാണ് ദൈവമെന്ന് തെളിയിച്ചാൽ ബാലിനെ താൻ ആരാധിക്കാമെന്നും മറിച്ച് താൻ വിളിച്ചപേക്ഷിക്കുന്ന യഹോവയാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിച്ചാൽ ജനമെല്ലാം യഹോവയെ ആരാധിക്കണമെന്നും ഏലിയാവ് ആഹാബിനോടും അവൻ്റെ കൂട്ടാളികളെയും വെല്ലുവിളിക്കുന്നു. അങ്ങനെ കർമേൽ മലയിൽ ബാലിന്റെ പ്രവാചകന്മാരും ഏലിയ പ്രവാചകനും തീയില്ലാതെ യാഗവസ്തു ദഹിപ്പിക്കുവാനുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് 2 കൂട്ടരും കാളക്കുട്ടിയെ അറുത്ത് യാഗപീഠം തയ്യാറാക്കി വെക്കുന്നു. എന്നാൽ ഏലിയാവിന്റെ യാഗപീഠത്തിൽ ദൈവം തീ അയച്ച് അതിനെ ദഹിപ്പിക്കുന്നു. അങ്ങനെ സർവജനവും യഹോവയാണ് സത്യ ഏക ദൈവമെന്ന് ഏറ്റുപറയുന്ന സംഭവം 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. അതിനുശേഷം യഹോവ ആ ദേശത്തെ വരൾച്ച മാറ്റി മഴ പെയ്യിക്കുമെന്ന പ്രവചനം കൂടി ഏലിയ പ്രവാചകൻ നടത്തുകയും അങ്ങനെ ആ ദേശത്ത് വരൾച്ച മാറി മഴ പെയ്യുവാൻ കാരണമായി മാറുകയും ചെയ്യുന്നു. തിഷ്ബീനായ ഏലിയ പ്രവാചകനെ കുറിച്ചുള്ള 3-ാം ഭാഗ കഥകൾ നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലാണ്. അവിടെ ആഹാബിനെയും അവൻ്റെ ഭാര്യ ഇസബേലിനെയും ഭയന്ന് മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ മറവിൽ മറഞ്ഞിരിക്കുന്ന ഏലിയ പ്രവാചകനെ നമുക്ക് കാണാം. അവിടെ അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ ദൈവദൂതൻ അവന് ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും കൊണ്ട് കൊടുക്കുന്നതായിട്ടും ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ഉപവസിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് പർവ്വതത്തിലേക്ക് പോകുന്നതും നമുക്കവിടെ വായിക്കാം. ഹോറേബ് എന്ന് പറയുന്നത് ദൈവം മോശയുമായി ഉടമ്പടി ചെയ്ത സീനായി പർവ്വതം തന്നെയാണ്. ഇവിടെ വെച്ച് ഏലിയാവ് ദൈവവുമായിട്ട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ശമരിയയിലെത്തി അരാം രാജാവായി ഹസായേലിനെയും ഇസ്രയേൽ രാജാവായിട്ട് യേഹൂവിനെയും തനിക്ക് പിൻഗാമിയായിട്ട് എലീശായെയും നിയമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഏലിയാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ 4-ാം ഭാഗം നമുക്ക് 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൽ വായിക്കാവുന്നതാണ്. ഇവിടെ നാബോത്ത് എന്ന് പറഞ്ഞ ആളുടെ മുന്തിരിത്തോട്ടം ആഹാബ് രാജാവ് കൈക്കലാക്കുവാൻ ശ്രമിക്കുന്ന സംഭവമാണ്. തൻ്റെ പിതൃസ്വത്തായി കിട്ടിയ മുന്തിരിത്തോട്ടം തനിക്ക് നൽകുവാനാകില്ല എന്ന് ആ മുന്തിരിത്തോട്ടം ആഗ്രഹിച്ചെത്തിയ ആഹാബ് രാജാവിനെ നാബോത്ത് അറിയിക്കുകയും ഇതിൽ ദേഷ്യം പൂണ്ട
ആഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ നാബോത്തിനെ സൂത്രത്തിലൂടെ കൊല്ലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാബോത്തിൻ്റെ മരണത്തിന് ശേഷം മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ ചെയ്യുന്ന ആഹാബിന് ഈ പ്രവൃത്തിക്കുള്ള ശിക്ഷ തലമുറകളോളം അനുഭവിക്കേണ്ടി വരുമെന്ന ഭീകരമായ സത്യം ദൈവം ഏലിയാ പ്രവാചകനിലൂടെ ആഹാബിനെ അറിയിക്കുന്നു. ആഹാബ് അവിടെ ചെയ്ത പാപം നാബോത്ത് എന്ന വ്യക്തിയെ കൊന്ന് അവൻ്റെ ഭൂമി കൈവശമാക്കി എന്നുള്ളത് മാത്രമല്ല, മോശയുടെ കൽപ്പന അനുസരിച്ച് ഒരു ഗോത്രത്തിന് അവകാശപ്പെട്ട ഭൂമി മറ്റൊരു ഗോത്രം കൈവശപ്പെടുത്തി എന്നതുകൂടിയാണ്. ദൈവത്തിൻ്റെ മുന്നോട്ടുള്ള പദ്ധതി ഏലിയാ പ്രവാചകരിൽ കൂടി അറിഞ്ഞ ആഹാബ് രാജാവ് വളരെയധികം പേടിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ആഹാബ് ദൈവ തിരുമുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ ഗൃഹത്തിന് അനർത്ഥം വരും എന്ന് ഏലിയാ പ്രവാചകനിലൂടെ ദൈവം അറിയിച്ചു. ഏലിയാ പ്രവാചകന്റെ പ്രവർത്തനത്തിന്റെ അന്ത്യരംഗം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായത്തിലാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ അത് ഒന്ന് രാജാക്കന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് കറക്റ്റ് ചെയ്യുക. തൻ്റെ ശിഷ്യനായ എലീഷായെയും കൂട്ടിയിട്ട് ഏലിയാ പ്രവാചകൻ യോർദാൻ അക്കരെ ചെന്ന് അവിടെ വെച്ച് ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതായിട്ടാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിയുക. യഹൂദ ചരിത്രത്തിൽ ജനിച്ചിട്ട് മരിക്കാതിരുന്നതായി പറയപ്പെടുന്ന രണ്ട് പേരിൽ ഒരാളാണ് ഏലിയാ പ്രവാചകൻ. മറ്റേ ആൾ ആരാണെന്നറിയാമോ? ഹാനോക്കാണ്. ഇവരുടെ പേരുകൾ നിങ്ങൾക്ക് പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉപകാരപ്പെടും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ ഏലിയാ പ്രവാചകൻ വീണ്ടും വരുമെന്ന് മലാഖി പുസ്തകം 4:5 വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. മലാഖി 4:5 എന്നുള്ളതും നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവാചകനായ ഏലിയാവ് തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്ത എലീഷ പ്രവാചകനെ കുറിച്ച് പഠിക്കാം. എലീഷ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷകനാകുന്നു എന്നാണ്. തൻ്റെ പിതാവായ ഷാഫാത്തിൻ്റെ വയലിൽ നിലമുഴുതുകൊണ്ടിരിക്കുമ്പോൾ എലീഷയുടെ മേൽ തൻ്റെ പുതപ്പ് ഇട്ടാണ് ഏലിയാവ് എലീഷയെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത്. ഏലിയാവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ ശിഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് നിനക്ക് തരേണ്ടതെന്ന്. അപ്പോൾ എലീഷ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. തൻ്റെ ഗുരുവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ആവശ്യപ്പെട്ട എലീഷയ്ക്ക് ഏലിയാവിൻ്റെ പുതപ്പാണ് പ്രവാചകത്വത്തിൻ്റെ മുദ്രയായിട്ട് ലഭിക്കുന്നത്. ഇദ്ദേഹം ഇസ്രയേൽ രാജാക്കന്മാരായ യോരാം, യേഹു, യഹോവാസ്, യോവാഷ് എന്നിവരുടെ കാലത്ത് പ്രവർത്തിച്ച പ്രവാചകനാണ്. തൻ്റെ ഗുരുവായ ഏലിയാവ് ഗുഹകളിലാണ് താമസിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ എലീഷ നഗരപ്രാന്തങ്ങളിലായിരുന്നു താമസിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ശൂനേംകാരത്തിയായ ഒരു ധനിക സ്ത്രീ അദ്ദേഹത്തിന് വസിക്കുവാൻ ഒരു മാളിക പണിത് ഒരുക്കിക്കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന് ശമരിയയിലെ സ്വന്തം വീട് തന്നെയായിരുന്നു ഇഷ്ടം. ജ്ഞാനിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ എലീഷ ശിഷ്യഗണങ്ങളോട് ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ബഥേൽ, ഗിൽഗാൽ, കർമേൽ എന്നിവിടങ്ങളിലെ പൂജാഗിരികളൊക്കെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. എലീഷ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ ഇസ്രയേലിലെ 3 മേഖലകളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. വ്യക്തിതലം, സാമൂഹിക സാമ്പത്തിക തലം, രാഷ്ട്രീയ തലം എന്നീ മേഖലകളായിരുന്നു ഇവ. ആദ്യം നമുക്ക് വ്യക്തിതലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മനോഹരമായ എറിഹോ നഗരത്തിലെ ചീത്തയും നാശകരവുമായ വെള്ളം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇതറിഞ്ഞ എലീഷ പ്രവാചകൻ ആ നീരുറവയിൽ ഉപ്പിട്ട് അവിടുത്തെ ജലത്തെ മുഴുവൻ ശുദ്ധീകരിച്ച് പഥ്യമാക്കി. രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ശൂനേംകാരത്തി എലീഷ പ്രവാചകന് താമസിക്കുവാൻ മാളിക ഒരുക്കിയ കാര്യം. ഈ സ്ത്രീക്ക് മക്കളില്ലാതെ വിഷമിച്ചിരുന്നു. എലീഷ പ്രവാചകൻ അനുഗ്രഹിച്ചാണ് അവർക്ക് വാർദ്ധക്യത്തിൽ ഒരു മകനെ ലഭിച്ചത്. പിന്നീട് ആ ബാലൻ മരണപ്പെടുവാൻ ഇടയാവുകയും എലീഷ പ്രവാചകൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് എലീഷ ഗിൽഗാലിൽ പോയി
അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്ന സമയമായിരുന്നു. അവിടെ വച്ച് പ്രവാചക ശിഷ്യന്മാര് അവൻ്റെ മുൻപിലിരിക്കുമ്പോൾ അവൻ തൻ്റെ ഒരു ബാല്യക്കാരനോട് പായസമുണ്ടാക്കി അവർക്ക് കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഉണ്ടാക്കിയ പായസത്തിൽ നിന്നും വിഷബാധ ഉണ്ടാവുകയും അത് എലീശ പ്രവാചകൻ്റെ പ്രവർത്തനം കൊണ്ട് ആ വിഷബാധ ശമിപ്പിക്കുകയും ചെയ്തു. നാലാമതായിട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച കഥയാണ് അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ്റെ കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കിയ കഥ. കുഷ്ഠരോഗം മൂലം വിഷമിച്ചിരുന്ന നയമാനോട് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി എണീറ്റാൽ കുഷ്ഠരോഗം ഭേദമാകുമെന്ന് എലീശ പ്രവാചകൻ അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം അത് ചെയ്യുകയും അങ്ങനെ കുഷ്ഠരോഗം പൂർണ്ണമായും ഭേദപ്പെടുകയും ചെയ്തു. അഞ്ചാമതായിട്ട് പ്രവാചകന്റെ ശിഷ്യന്മാർ അവർക്ക് താമസിക്കുവാനായിട്ട് സ്ഥലമൊരുക്കുവാൻ പോയപ്പോൾ അവരിൽ ഒരുത്തൻ കടം വാങ്ങിയ മഴു തെറിച്ച് നദിയിൽ വീഴുകയും അതിൽ ദുഃഖിതനായ പ്രവാചക ശിഷ്യന് അത് അത്ഭുതകരമായി എലീശ പ്രവാചകൻ പുറത്തെടുത്തു കൊടുക്കുകയും ചെയ്തു. ഇനിയും സാമൂഹിക സാമ്പത്തിക തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വിധവയുടെ തുരുത്തിയിലെ എണ്ണയുടെ വർദ്ധനവ്. പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരാൾ മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് കടക്കാരെത്തി. തൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ, ഞാൻ എങ്ങനെ അവരുടെ കടങ്ങൾ വീട്ടുമെന്ന് പറഞ്ഞപ്പോൾ എലീശ പ്രവാചകൻ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളിൽ നിന്നും കിട്ടാവുന്ന അത്രയും പാത്രങ്ങളെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുവാനും അവയിലേക്ക് അവളുടെ വീട്ടിലെ എണ്ണ പകരുവാനും ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ഒരു ഭരണി എണ്ണ ആ പാത്രങ്ങളിലൊക്കെയും നിറയ്ക്കുവാൻ തക്കവണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ എണ്ണ വിറ്റ് കടങ്ങൾ വീട്ടിക്കൊള്ളുവാൻ എലീശ പ്രവാചകൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. രണ്ടാമതായിട്ട് യവത്തപ്പത്തിൻ്റെ വർദ്ധനവിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക തലത്തിലുള്ള അത്ഭുതമായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. ഒരാൾ തൻ്റെ ആദ്യ ഫലമായിട്ട് 20 യവത്തപ്പവും മലരും എലീശ പ്രവാചകന് കൊടുക്കുകയും അത് അവിടെയുള്ള 200 പേർക്ക് വിളമ്പിക്കൊടുക്കുവാൻ പര്യാപ്തമായി വർദ്ധിച്ചു വരികയും ചെയ്തു. മൂന്നാമതായിട്ട് ശൂനേംകാരത്തി സ്ത്രീയുടെ വസ്തു തിരികെ ലഭിക്കുന്ന സംഭവം. ശൂനേംകാരത്തി സ്ത്രീയുടെ കഥ നമ്മൾ നേരത്തെ കണ്ടു. പ്രവാചകന് മാളിക പണിയുകയും പിന്നീട് മകൻ മരിച്ചപ്പോൾ അവനെ ഉയർപ്പിക്കുകയും ചെയ്ത കഥ. യഹോവ 7 സംവത്സരം ആ ദേശത്ത് വരുത്തുവാൻ പോകുന്ന ക്ഷാമം മുൻകൂട്ടി പ്രവചിച്ച എലീശ പ്രവാചകൻ ശൂനേംകാരത്തി സ്ത്രീയോട് ക്ഷാമം കഴിയും വരെ വേറൊരു ദേശത്ത് ചെന്ന് പാർക്കുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവൾ അത് അനുസരിക്കുകയും ചെയ്തു. 7 സംവത്സരത്തിന് ശേഷം തിരികെ എത്തിയപ്പോൾ എലിയ പ്രവാചകന്റെ പ്രവർത്തനം മൂലം അവൾ ആ ദേശം വിട്ട നാൾ മുതൽ അതുവരെയുള്ള നിലത്തിൻ്റെ ആദായം അവൾക്ക് കൊടുപ്പിക്കണമെന്ന് രാജാവ് കൽപ്പനയിട്ടു. ഇനി അവസാനമായിട്ട് എലീശ പ്രവാചകന്റെ പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ തലം എന്താണെന്ന് നോക്കാം. അദ്ദേഹമാണ് ഹസായേലിന് പകരം യേഹുവിനെ രാജാവായിട്ട് വാഴിക്കുന്നത്. അതുപോലെ മോവാബ്യരുമായി യുദ്ധത്തിനിറങ്ങിയ ഇസ്രയേലിൻ്റെ കൂട്ടുരാജ്യസൈന്യം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ വെള്ളം നൽകിയതും എലീശ പ്രവാചകനാണ്. മൂന്നാമതായിട്ട് അരാം രാജാവ് ഇസ്രയേലിനെതിരെ സൈന്യത്തെ സജ്ജീകരിച്ച ഇടങ്ങളൊക്കെ പ്രവാചകൻ ഇസ്രയേൽ രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തു. നാലാമതായിട്ട് അരാം രാജാവിൻ്റെ ഭീകരതയിൽ നിന്നും ഇസ്രയേലിനെ രക്ഷിച്ചു. അവസാനമായിട്ട് തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് യോവാശ് രാജാവ് അരാമിരെ നിർമൂലമാക്കുമെന്ന് പ്രവചിച്ചു. എലീശയുടെ ശിഷ്യനായ ഗേഹസി നയമാൻ്റെ കുഷ്ഠരോഗം ഭേദമാക്കിയതിനു ശേഷം എലീശ വേണ്ട എന്ന് വെച്ച പാരിതോഷികം സ്വീകരിക്കുവാനായിട്ട് നയമാൻ്റെ അടുക്കൽ ചെല്ലുകയും അത് എലീശ പ്രവാചകൻ അറിയാതെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ ഭൃത്യൻ്റെ ഈ പ്രവൃത്തി അറിഞ്ഞ എലീശ പ്രവാചകൻ അവൻ്റെ അത്യാഗ്രഹത്തിന് നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞ് അവനെ ശപിച്ചു. അങ്ങനെ ഗേഹസി കുഷ്ഠരോഗം ബാധിച്ച് എലീശയെ വിട്ടുപോയി. എലീശ മരിച്ച് അടക്കപ്പെട്ട് 1 വർഷത്തിനു ശേഷം എലീശയുടെ കബറിൽ അടക്കപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യൻ എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് എഴുന്നേറ്റതായിട്ട് 2 രാജാക്കന്മാർ 13-ാം അധ്യായം
ഇരുപതാം വാക്യം മുതൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെ വിശുദ്ധന്മാരുടെ അസ്ഥികൾക്ക് ശക്തിയുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറച്ച് വലിയ ഒരു ചാപ്റ്ററാണ് അല്ലേ. ഇതിലുള്ള ഓരോ സംഭവങ്ങളും വളരെ ചുരുക്കിയാണ് വിവരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ പാഠത്തിൻ്റെ ഓരോ വേദപുസ്തക ഭാഗവും വായിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.